എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം രാജ്യ തലസ്ഥാനത്ത് കൊറോണയുടെ വ്യാപനം കൊറോണയുടെ ശക്തി വർദ്ധിച്ചു വരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഡൽഹിയുടെ ഭരണം ഇനി ഗവർണർ നേരിട്ട് നിർവഹിക്കും എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ലഫ്റ്റനന്റ് ഗവർണർ ജി അനിൽ ബൈജാൽ ഇനി മുതൽ ഡൽഹിയുടെ ഭരണം നേരിട്ട് ഏറ്റെടുക്കും എന്നുള്ള വാർത്തയാണ് നമുക്ക് ഇന്നലെ ഒരുപക്ഷെ പുറത്തു വന്നിട്ടുള്ളത്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹി വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. കൊറോണ വളരെ വലിയ രീതിയിൽ തന്നെ വ്യാപിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ആളുകളുടെ കൊറോണ രോഗികളുടെ എണ്ണം കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ആശുപത്രികളിലും മതിയായ സൗകര്യങ്ങൾ ലഭ്യമാക്കുവാൻ ഡൽഹി സർക്കാർ പരാജയപ്പെട്ടതിന്റെ, ഒരുപക്ഷെ ഡൽഹി സർക്കാരിന് കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കാത്തതിന്റെ ഒരു സാഹചര്യം വന്നതിന്റെ അടിസ്ഥാനത്തിലും ഒരു പ്രതിസന്ധി ഡൽഹി നേരിടുന്നു എന്നുള്ള പശ്ചാത്തലവും കൂടി കണക്കിലെടുത്തിട്ടാണ് ഗവർണർ നേരിട്ട് ഇനി ഭരണം നിർവഹിക്കും എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നത്. നമുക്കറിയാം ഡൽഹിയിലെ പല ആശുപത്രികളിലും ഓക്സിജൻ ലഭ്യമല്ല എന്നുള്ളത് കൊണ്ട് നിരവധി ആളുകൾ മരിച്ചു എന്ന വാർത്ത പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഡൽഹി ഗവൺമെന്റിന് നിശിതമായിട്ടുള്ള വിമർശനമാണ് ഡൽഹി ഹൈക്കോടതിയിൽ നിന്നും ലഭിച്ചത്. എന്തുകൊണ്ടാണ് ഇത് കൃത്യമായ രീതിയിൽ നോക്കിക്കാണുകയോ ഇതിന് വേണ്ട കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയോ ചെയ്യാതിരുന്നത്? ഇത് നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇതിന് വേണ്ട ഒരുക്കങ്ങൾ നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തില്ല? നിങ്ങളുടെ വീട്ടുപടിക്കൽ എല്ലാ കാര്യവും എത്തണം എന്നാണോ ഡൽഹി ഗവൺമെന്റ് പറയുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡൽഹി ഹൈക്കോടതി അരവിന്ദ് കെജ്രിവാളിന്റെ ഗവൺമെന്റിനോട് ഉന്നയിക്കുകയുണ്ടായി. മാത്രമല്ല ഒരുപക്ഷെ ഡൽഹിയിൽ ഓക്സിജൻ സപ്ലൈ ചെയ്യുന്ന ആളുകൾ തന്നെ ഡൽഹി ഗവൺമെന്റ് തങ്ങൾക്ക് വേണ്ട കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നില്ല. അതായത് ഓക്സിജൻ തങ്ങളുടെ കയ്യിലുണ്ട്, എന്നാൽ അത് ഏത് ആശുപത്രിയിലേക്ക് എത്തിക്കണമെന്നും കൃത്യമായ രീതിയിൽ എങ്ങോട്ടൊക്കെയാണ് സപ്ലൈ ചെയ്യേണ്ടത് എന്നുമുള്ള ലോജിസ്റ്റിക്കൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ ഡൽഹി ഗവൺമെന്റ് കൺവേ ചെയ്യുന്നില്ല എന്നുള്ള ആരോപണവും ഓക്സിജൻ സപ്ലൈ ചെയ്യുന്ന ആളുകൾ അരവിന്ദ് കെജ്രിവാളിന്റെ സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. മാത്രമല്ല നരേന്ദ്രമോദിയോട് കൈകൂപ്പിക്കൊണ്ട് ഡൽഹിയുടെ അവസ്ഥ പരിതാപകരമാണ് എന്തെങ്കിലും ചെയ്യണം എന്ന് കെജ്രിവാൾ കൈകൂപ്പിക്കൊണ്ട് പറയുന്ന വിഷ്വൽസും മറ്റുമൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലെ പ്രതിസന്ധിയിൽ ആദ്യഘട്ടത്തിൽ എല്ലാവരും കുറ്റപ്പെടുത്തിയത് സെൻട്രൽ ഗവൺമെന്റിനെയാണെങ്കിലും പിന്നീട് ഇപ്പോൾ വരുന്ന കൃത്യമായിട്ടുള്ള വിശദീകരണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്, കോടതിയുടെ ഉൾപ്പെടെയുള്ള ശാസനയിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്, ഡൽഹി ഗവൺമെന്റിന്റെ ഭാഗത്ത് ഗുരുതരമായിട്ടുള്ള വീഴ്ച ഇതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചു. കൃത്യമായ രീതിയിൽ ഒരുക്കങ്ങൾ നടത്തുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു കെജ്രിവാളിന്റെ സർക്കാർ. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് ഡൽഹിയുടെ ഭരണം ഏറ്റെടുക്കുന്നു, അവിടുത്തെ കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യുന്നു, മതിയായ ഓക്സിജൻ ലഭ്യത ഉറപ്പുവരുത്തുവാനുള്ള കാര്യങ്ങളുമായി കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് കൃത്യമായി ഈ പ്രതിസന്ധി സാഹചര്യത്തിൽ മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ഇനി മുതൽ ഡൽഹിയുടെ ഭരണം ഗവർണർ പ്രതിസന്ധി അവസാനിക്കുന്നതുവരെ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. പുറത്തു വരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ഡൽഹിയുടെ ഭരണം ഇനി ഗവർണർ നിർവഹിക്കും. ഡൽഹി എങ്ങനെയാണ് മാറുവാൻ വേണ്ടി പോകുന്നത്? ഈ പ്രതിസന്ധി കാലഘട്ടത്തിനെ, ഒരുപക്ഷെ കൊറോണ ഏറ്റവും കൂടുതൽ വ്യാപിച്ചിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ വളരെ മോശപ്പെട്ട രീതിയിൽ ഹിറ്റ് ചെയ്തിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ഡൽഹി എന്ന് പറയുന്നത്, അതുകൊണ്ട് ഡൽഹി ഇതിനെ എങ്ങനെ അതിജീവിക്കും, അതിനുവേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ് കേന്ദ്ര സർക്കാർ അവിടെ ചെയ്യുവാൻ വേണ്ടി പോകുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ കണ്ടു മനസ്സിലാക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.